ഹായ് ഫ്രണ്ട്സ്, സൂസൻ ഹിയർ. എന്റെ ഇന്നത്തെ ക്യാപ്ഷൻ കണ്ട് ഇത് എന്ത് രോഗം എന്ന് നിങ്ങൾ ആലോചിച്ചോ. എന്നാ കേട്ടോ, അങ്ങനെയുണ്ട് ഒരു രോഗം. നിങ്ങൾ ഒന്ന് ആലോചിച്ചോങ്കിൽ, നമ്മുടെയൊക്കെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും ഒരു 95-100 വയസ്സ് വരെ നല്ല അടിപൊളിയായിട്ട് ജീവിച്ചിരുന്നു അല്ലേ. പിന്നെ ഒത്തിരി പ്രായമായി കഴിയുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും, അത്ര തന്നെ. പക്ഷെ ഇപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ അതാണ്, ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങ് തുടങ്ങുമായി നമുക്കൊക്കെ ഓരോരോ രോഗങ്ങൾ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാട്ടോ. അതായത് ഈ ആശുപത്രികളൊക്കെ പണ്ട് അവരുടെ പരസ്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷെ ഇപ്പൊ പിന്നെ അതെല്ലാം കണ്ടു കണ്ടങ്ങ് ശീലമായി. നമ്മളിപ്പോ ഒരു യാത്ര പോവാതിരിക്കട്ടെ, റോഡിന്റെ സൈഡിലൊക്കെ വലിയ വലിയ ആശുപത്രികളുടെ ഹോർഡിങ്ങുകളൊക്കെ കാണാം. അതിൻ്റെ അകത്ത് അവരെന്താ ചോദിക്കണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു 5 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഇതൊക്കെയാ ഉള്ളൂ, വയറു നിറയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏമൊക്കെ വിടാറുണ്ട്, രാത്രി ഉറക്കത്തിൽ ഊർക്കം വിളിക്കാറുണ്ട്. സൂക്ഷിക്കുക, ഇത് ഇന്ന ഇന്ന രോഗങ്ങളുടെ ലക്ഷണമായിരിക്കും. എനിക്കിത് കാണുമ്പോൾ എന്താ തോന്നാന്നറിയോ, നമ്മളെ ഈ തുണിക്കടകളും സ്വർണ്ണക്കടകളും ഒക്കെ അവരെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് നമ്മളിങ്ങനെ മാടി വിളിക്കണത് പോലെ. പക്ഷെ പ്രശ്നമുണ്ട്, ഇത് കുറെ നേരം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി ഇങ്ങനെ തോന്നിത്തുള്ളൂ. അതായത് രോഗഭീതി എന്ന് പറയുന്ന രോഗം അവിടെ തുടങ്ങുവാണ്. അതുപോലെ പണ്ടൊക്കെ ഒരു കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മുടെയൊക്കെ അമ്മച്ചിമാരുടെ സംസാര വിഷയം എന്ന് പറയുന്നത് മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ വിശേഷങ്ങൾ, പിന്നെ ഒരിച്ചിരി പരദൂഷണം, ഒരിച്ചിരി പൊങ്ങച്ചം, ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ പൊങ്ങച്ചത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? എടി, നിനക്ക് ബി പി ഉണ്ടോ? എടി, നിന്റെ കൊളസ്ട്രോളിന്റെ അളവ് എത്രയാ? ഒന്നും പറയണ്ടാടി, എനിക്കാണെങ്കിൽ അപ്പടി ബി പിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ. നിനക്കിതൊന്നും ഇല്ലേ? ഇത് കേട്ട് അടുത്ത് നിൽക്കണ പാവ അമ്മച്ചി, ഇതൊന്നും ഇല്ലാത്ത അമ്മച്ചി ആകെപ്പാട് നിരാശയായി, വിഷമായി. ഇപ്പൊ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, അവക്കടെ ഒരു പൊങ്ങച്ചം. കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ തോന്നി തുടങ്ങും, ഇവളുമാര് പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ എനിക്ക് വിചരിച്ചുണ്ടോ? എന്നൊന്ന് ആശുപത്രി പോയാലോ? അതായത് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടെന്ന് അങ്ങ് തോന്നുവാണ്. പിന്നെ ഇനിയിപ്പോ ഒരു അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് വെച്ചു, നമ്മളെ കാണാനായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ വരും. ശരിയാ, അവരൊക്കെ വരുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. പക്ഷെ ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുണ്ട് അവരവരുടെ മെഡിക്കൽ നോളജൊക്കെ ഒന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നോ വടയെന്ന് പറയും, ഓ ഈ അസുഖത്തിന് ഈ ട്രീറ്റ്മെൻ്റ് അല്ല നല്ല, ഒരു ഒറ്റമൂലി ഉണ്ടായിരുന്നു അത് ചെയ്യാമെന്നല്ല. അല്ലെങ്കിൽ പറയും, ഏയ് ഈ ഡോക്ടർ അത്ര ശരിയല്ല കേട്ടോ, മറ്റേ ആശുപത്രികളിൽ വേറൊരു ഡോക്ടറാണ്. ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ രോഗിയും രോഗിയുടെ ആൾക്കാർക്ക് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്നാൽ ഇത് പകുതിക്കിട്ട് നിർത്തിയിട്ട് പിന്നെ വേറെ ആശുപത്രി പോകും, അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ആകെപ്പാടെ കോളാവും. പിന്നെ ചില അപ്പാപ്പന്മാരുണ്ട്, അവർ ഈ രോഗിനെ കാണാൻ വന്നിട്ട് ഇനി വെറുതെ ഇങ്ങനെ ഒരു ആത്മഗതം പറയും, നമ്മുടെ ആ മാത്തപ്പൻ ചേട്ടൻ്റെ മോൻ കഴിഞ്ഞ മാസം തട്ടിപ്പോയത്, ഈ അസുഖം വന്നാറുന്നില്ലേ, ഒരൊറ്റ കീച്ചാണ്. ഇത് കേൾക്കണത് രോഗിയുടെ പകുതി കാറ്റ് അപ്പം തന്നെ പോയി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. രോഗഭീതിയുടെ വേറൊരു ഘട്ടമാണിത്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം പാരൻസും തന്നെയായിരിക്കും താമസിക്കുന്നത്, അതായത് മക്കളൊക്കെ ജോലി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരിക്കും. അപ്പൊ ഈ 60-ലും 60-ലും ഒരേ സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ മക്കളുടെ സ്നേഹവും കരുതലും ഒക്കെ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉള്ളതായിട്ട് അവർ പ്രകടിപ്പിച്ചു എന്ന് വരും. അത് പക്ഷെ അവരുടെ കുറ്റമല്ല, അവരുടെ മനസ്സ് അവരെ കൊണ്ട് തോന്നിപ്പിക്കണതാ. അപ്പൊ നമ്മൾ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനൊന്നും ഇടവരുത്താതെ അല്ലാതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ നമ്മൾ അങ്ങ് കൊടുത്തേക്കണം. അപ്പോൾ ഒരുപാട് നാള് കൂടി മക്കൾ ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോൾ അവരോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ആശുപത്രികളിലൊക്കെ പോയി തല വയ്ക്കാതിരിക്കുക, അസുഖങ്ങളെ ഒരു പൊങ്ങച്ചമായിട്ട് കാണാതെ നിൽക്കുക. ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരാട്ടോ. അതായത് ഈ കോവിഡൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു രാവിലെ എഴുന്നേൽക്കുക, ന്യൂസ് പേപ്പർ എടുക്കുക, അതിൻ്റെ അകത്ത് ഈ കണക്ക് നോട്ടാണ്, കേരളത്തിൽ എത്ര, ബാംഗ്ലൂർ എത്ര, അമേരിക്കയിൽ എത്ര, അതായത് നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടുത്തെ എല്ലാം കണക്കുകൾ എടുക്കും. പിന്നെ ന്യൂസ് കാണും, ടി വി തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ ന്യൂസ് ചാനലുകാർ ഇങ്ങനെ വലിയ ചണ്ടയൊക്കെ കൂട്ടി നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കാൻ പാകത്തിന്, അവിടെ ഇത്ര മരണം, ഇവിടെ ഇത്ര മരണം, ഇതെല്ലാം കൂടെ കേട്ട് ഒരുമാതിരി കിളി പോയി ഞാനിങ്ങനെ അന്തമിട്ട് നടക്കും. പിന്നെ പതുക്കെ പതുക്കെ അതൊരു ഡിപ്രഷൻ പോലെയൊക്കെ ആയി തുടങ്ങി. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ ഈ കണക്കെല്ലാം കൂടെ തലയിൽ വെച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഇപ്പം തൽക്കാലം ആ പരിപാടി അങ്ങ് നിർത്തി ഓവറോൾ ഒന്ന് നോക്കും ന്യൂസ് സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ആ വലിയ കുഴപ്പമില്ല, നല്ല ഉഷാറായി കയറി കയറി വന്നിട്ടുണ്ട്. തൽക്കാലം കുറച്ച് നാളും കൂടെ കരയ്ക്കകത്ത് തന്നെ പതുങ്ങിയിരിക്കാം. ഇപ്പം ചെയ്യണ പരിപാടി അതാട്ടോ. ഇത്തരം പേടികളുടെ അനന്തരഫലമാണ് നിരീക്ഷണത്തിലിരിക്കുന്ന രോഗികൾ ജീവിതം അവസാനിപ്പിക്കുന്നത്. പിന്നെ ഗൾഫ് പോലെയുള്ള നാടുകളിൽ ഒരുപാട് പേര് ഹാർട്ട് അറ്റാക്കൊക്കെ വന്ന് മരിക്കുന്നുണ്ട്.
പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവനവൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും വീട്ടിൽ കയറാൻ സമ്മതിക്കാതെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തടയണത്. അതായത് അമിതമായിട്ട് നമ്മൾ ഈ രോഗത്തിനെ അങ്ങ് ഭയപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നണത് അത്യാവശ്യം ഹെൽത്തും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു പനിയൊക്കെ വന്നു പോകുന്നത് പോലെ ഇതങ്ങ് വന്ന് പൊക്കോളും. പക്ഷേ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ പറയണത് അതേപോലെ അനുസരിക്കണം, സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കണം, അസുഖം വരുത്താതെ നോക്കണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഒരു അസുഖം വന്നാൽ മോഡേൺ മെഡിസിനെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക, നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ ആരും പേടിപ്പിക്കാതെ നോക്കുക, നമ്മളും ആരെയും പേടിപ്പിക്കാതിരിക്കുക. കാരണം മനസ്സിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ രോഗഭീതി എന്ന് പറയുന്ന ഈ രോഗം നമ്മളെ ആരെയും ബാധിക്കാതിരിക്കട്ടെ. എല്ലാവരും സ്റ്റേ പോസിറ്റീവ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ. Bye.